മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാവുന്നതിനും അപ്പുറമാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും ഉന്ത് പാട്ട്, അത് വാഗമണ്ണിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ഉന്തുന്തുന്തുന്തുന്താണേ തീരാമോഹ കൈവണ്ടി ഉന്നങ്ങൾ ദൂരത്താണേ. ആ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് വന്നതേ ഉള്ളായിരുന്നു, പടത്തിനു വേണ്ടിയായിരുന്നു പഠിച്ച്. വണ്ടി ഓടിച്ച് ഒരിടം വരെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഷോർട്ട് കഴിഞ്ഞു. തിരിച്ചു വരുന്ന സമയത്ത് മമ്മൂക്കയായിരുന്നു, മമ്മൂക്ക പറഞ്ഞു നീ ഓടിച്ചത് മതി, നീ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയായിരുന്നു തിരിച്ച് ഓടിച്ചുകൊണ്ട് വന്നത്. അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. മമ്മൂക്കയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു ഫീല് വിട്ടിട്ടില്ല. കാരണം നമ്മൾ കുഞ്ഞിന് മുതലേ സ്ക്രീനിൽ കണ്ട് ആരാധിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴുള്ള ഒരു അന്താളിപ്പ്, അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ വളരെ സീനിയറായിട്ടുള്ള ഒരു വക്കീൽ, ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ നമ്മുടെ സീനിയറിന് മുമ്പിൽ നിന്ന് കേസ് വാദിക്കുമ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു പേടിയില്ലേ, അത് കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉണ്ടായി. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ അത്രയും വലിയ ഫാനായിരുന്നു ഞാൻ. മമ്മൂക്കയെ ഒന്ന് കാണാൻ, ഒന്ന് കൂടെ അഭിനയിക്കാനൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഗാനഗന്ധർവൻ്റെ പൂജയ്ക്കാണ് മമ്മൂക്കയെ ആദ്യമായിട്ട് കാണുന്നത്. ഉള്ള സമ്പാദ്യം മുഴുവൻ എടുത്ത് ഒരു ഉപകാരമില്ലാതെ സ്പീക്കറും സൗണ്ടും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ. പക്ഷെ മമ്മൂക്ക നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കി, നമുക്ക് വേണ്ട സജഷൻസ് ഒക്കെ പറഞ്ഞു തന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തീരാമോഹ കൈവണ്ടി ഉന്നങ്ങൾ ദൂരത്താണേ.